ദൈവനാമത്തിന് മഹത്വം. എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ബൈബിളിൽ മർക്കോസിൻ്റെ സുവിശേഷം 4:39 അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റമർന്നു, വലിയ ശാന്തതയുണ്ടായി. യേശുവും ശിഷ്യന്മാരും ഗദരദേശത്തേക്ക് പോവുകയാണ്. സന്ധ്യയായപ്പോൾ യേശു തൻ്റെ ശിഷ്യന്മാരും പടകിൽ കയറി. ഈ സമയത്ത് യേശുവിനെ ഫോളോ ചെയ്യുന്ന ചെറു പടകുകളുമുണ്ട്. കടലിലൂടെ വളരെ ശാന്തമായി യാത്ര ചെയ്യുകയാണ്. ശിഷ്യന്മാർ അവർ പരസ്പരം സ്നേഹ സംഭാഷണത്തിലും യേശുവിൻ്റെ ശുശ്രൂഷയുടെ വിവിധ ഭാഗങ്ങളുമൊക്കെ പരസ്പരം സംസാരിച്ച് പങ്കിട്ട് യാത്ര ചെയ്യുമ്പോൾ സന്ധ്യ കഴിഞ്ഞു. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാറ്റും തിരകളും കൂടെ പടകിനെ വല്ലാതെ ഉലച്ചുകൊണ്ടിരുന്നു. അവർ വിചാരിച്ചു അല്പം കൂടെ കഴിയുമ്പോൾ ഒരു ശാന്തത വരുമെന്ന്. പക്ഷേ കാറ്റ് ശക്തമായി, തിരകളും ശക്തമായി, പടകും മാക്സിമം നിയന്ത്രിക്കുവാൻ അവരാഗ്രഹിച്ചു, അവർ ശ്രമിച്ചു. പക്ഷേ അവരുടെ കയ്യിൽ ഒതുങ്ങാതെ വന്നു. അവർ മാക്സിമം നിയന്ത്രിക്കാൻ നോക്കി, പക്ഷേ കൈവിട്ടുപോകുന്ന ഒരു സാഹചര്യം. അവർ നശിച്ചു പോകും എന്ന ചിന്ത അവരെ ഭരിച്ചു. അവരുടെ ഹൃദയത്തിൽ വേദനയുണ്ടായി. അവർ നിലവിളിക്കാൻ തുടങ്ങി. ഈ സമയം നമ്മുടെ യേശു പടകിൽ ശാന്തമായി ഉറങ്ങുകയാണ്. ഇവർ ഒരുമിച്ച് നിലവിളിക്കാൻ തുടങ്ങി, ഗുരോ, യേശുവേ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? യേശുവിനെ ഉണർത്തി. യേശു ഉണർന്നു. യേശു എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റമർന്നു, വലിയ ശാന്തതയുണ്ടായി. യേശു അവരോട് പറയുക, നിങ്ങളിങ്ങനെ ഭീരുക്കളാകുവാൻ എന്ത്, നിങ്ങൾക്കിപ്പോഴും വിശ്വാസമില്ലയോ എന്ന് പറഞ്ഞു. കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ, ഇവൻ ആർ എന്ന് തമ്മിൽ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഒരു സന്ദേശം ഇവിടെ നിന്ന് ഞാൻ നിങ്ങളോട് കൈമാറട്ടെ. ജീവിതമാകുന്ന പടക് ലോകമാകുന്ന കടലിൽ യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും ശാന്തമായി പോകുന്ന സാഹചര്യത്തിൽ എല്ലാം കംഫർട്ടബിളാണ് എന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ പ്രതീക്ഷിക്കാത്ത കാറ്റും തിരകളും കൂടെ പടകിനെ തകർക്കുന്ന നിലയിൽ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നാം എന്ത് ചെയ്യും? പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത, യേശു ആ പടകിലുണ്ടായിരുന്നു. അതെ, യേശു പടകിലുണ്ടെങ്കിൽ നാം ധൈര്യപ്പെടണം, യേശുവിന് സകലത്തെയും നിയന്ത്രിപ്പാൻ കഴിയുമെന്ന്. അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുവിൻ്റെ വചനവും എല്ലാം കണ്ടും കേട്ടും പഠിച്ചും യാത്ര ചെയ്യുന്ന ശിഷ്യന്മാർക്ക് പ്രശ്നങ്ങളുടെ നടുവിൽ പിടിച്ചു നിൽക്കുവാൻ കഴിഞ്ഞില്ല. അവർ യേശുവിനെ ഉണർത്തി. ഉണർത്തിയതുകൊണ്ട് യേശു എഴുന്നേറ്റ് കടലിനോടും കാറ്റിനോടും അടങ്ങാൻ അനങ്ങരുതെന്ന് പറഞ്ഞ് ശാന്തത വരുത്തിയെങ്കിൽ നമുക്കൊരു പ്രതീക്ഷ നൽകുന്ന സന്ദേശമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ വരുന്ന പ്രതികൂലങ്ങളും കാറ്റുകളും തകർച്ചകളും നിരാശകളും നമ്മെ ഇന്ന് മുക്കിക്കളയുമെന്ന് പ്രതീക്ഷിക്കുന്ന പല ചിന്താഭാരങ്ങളുടെയും നടുവിൽ യേശുവേ എന്ന് നമ്മൾ വിളിച്ച് യേശുവിനെ ഉണർത്തിയാൽ യേശു എഴുന്നേറ്റ് നമ്മുടെ ജീവിത പടകിന് നേരെ അടിക്കുന്ന സകല പ്രതികൂലങ്ങളെയും യേശു നിയന്ത്രിക്കും എന്നുള്ളതിൽ സംശയമില്ല. കാറ്റും കടലും കൂടെ അനുസരിക്കുന്ന ഇവൻ ആർ? ഇവൻ സാക്ഷാൽ ദൈവപുത്രൻ. അതെ,
നമുക്ക് നിയന്ത്രിപ്പാൻ കഴിയാത്തത് യേശുവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുക, നമുക്ക് പരിഹരിപ്പാൻ കഴിയാത്തത് യേശുവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുക. നമ്മുടെ നിയന്ത്രണം നമ്മുടെ ബുദ്ധിക്കും ശക്തിക്കും പരിമിതമാണ്. പക്ഷേ യേശു പലതിനെയും നിയന്ത്രിച്ചാൽ സകലത്തിൻ്റെ മേലും അധികാരമുള്ളവനാണ്. കാറ്റിനെയും കടലിനെയും ശാന്തമാക്കാൻ യേശുവിൻ്റെ വാക്കുകൾക്ക് കഴിഞ്ഞെങ്കിൽ നമുക്കും വിശ്വസിക്കാം. ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധിയുടെ നടുവിൽ നമ്മുടെ പടകിലുള്ള യേശുവിനെ ഉണർത്താം. യേശു നമ്മുടെ ജീവിതത്തിൽ ശാന്തത വരുത്തി, സമാധാനം വരുത്തി, സന്തോഷം വരുത്തി, നമ്മുടെ ജീവിതത്തിൽ സ്വസ്ഥത നൽകുവാൻ വിശ്വസ്തനാണ് എന്ന് നാം തിരിച്ചറിയണം. ഈ യേശുവിൽ ആഴമായി വിശ്വസിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ യേശുവിനെ നമുക്ക് മുറുകെ പിടിക്കാം, യേശുവിനോട് പ്രാർത്ഥിക്കാം, യേശുവിൻ്റെ മാർവിൽ ചാരാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.